ഇടതുപക്ഷ മുന്നണി അവകാശപ്പെടുന്നത് ഭരണ തുടർച്ചയാണ്. അതിനുള്ള സാധ്യത സഖാവ് കാണുന്നുണ്ടോ? ഇത്തവണ അത്തരമൊരു സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ഒരു പുതിയ സ്ഥിതിവിശേഷമാണ്. അതിന് പ്രധാനമായ കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മറ്റൊന്ന് 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത്തവണ നല്ല ആത്മവിശ്വാസം തന്നെ ഇടതുപക്ഷ പ്രവർത്തകന്മാർക്കുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്താൻ പറ്റൂ? തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എപ്പോഴും കേരളത്തിലുണ്ടാകുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. യു ഡി എഫ് ഭരിച്ച കാലത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു വിലയിരുത്തൽ. അതിൻ്റെ ആവർത്തനമാണ് നിയമസഭയിലുണ്ടായത്. വി എസ് ഗവൺമെൻറ് ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് തദ്ദേശഭരണ ഇലക്ഷൻ നടന്നപ്പോൾ ഞങ്ങൾക്കെതിരായിരുന്നു ജനവിധി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് ആണ് വന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കാണുന്നൊരവസ്ഥ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണോ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതൊരനുകൂല ഘടകമാണ്. എല്ലാ കാലത്തും ഇലക്ഷനിൽ തദ്ദേശഭരണ ഇലക്ഷനിൽ ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള വിലയിരുത്തൽ വരും. മാത്രമല്ല ഇത്തവണത്തെ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വാർഡുകളല്ല. മുൻകാലത്ത് എപ്പോഴും ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി വാർഡുകൾ വിഭജിക്കും, മുനിസിപ്പാലിറ്റികൾ മാറ്റം വരുത്തും, ഇങ്ങനെയൊക്കെ ആയിരുന്നു മുൻകാലങ്ങൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരുന്നത്. ഇത്തവണ ഇടതുപക്ഷ മുന്നണി അത്തരമൊരു തീരുമാനം വേണ്ടായെന്ന് തീരുമാനിച്ചത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ശരി. പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലവും കൂടി വന്നപ്പോൾ ഞങ്ങൾ അത്തരമൊരു നീക്കം വേണ്ട, ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഇലക്ഷനിൽ പ്രതിഫലിക്കുക, അതുകൊണ്ട് വാർഡ് എങ്ങനെയായാലും രാഷ്ട്രീയ സ്ഥിതി നമുക്ക് അനുകൂലമാണോ നമ്മൾ ജയിക്കും. അതുകൊണ്ട് യു ഡി എഫ് ഉണ്ടാക്കി വെച്ച വാർഡുകളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി അനുസരിച്ച് ഇലക്ഷൻ നടത്തട്ടെ എന്ന് തീരുമാനിച്ചു തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം.